അപ്പോൾ ഈ നമ്മുടെ ബുയ ആപ്ലിക്കേഷനിലാണ് പുതിയൊരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവൻറ്റിൻ്റെ പേര് എന്ന് പറയുമ്പോൾ റോൾ പ്ലേ ദീവാന എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇവൻറ്റ് പങ്കെടുക്കാനായിട്ട് നമ്മളാണ് ജസ്റ്റ് ബുയ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ക്ലിപ്സ് കാര്യങ്ങൾ, നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ബുയ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഏതോ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു പെറ്റോ അതിൽ ഈ റിമോട്ട് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് പെർമനൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുയ ആപ്ലിക്കേഷൻ ഒന്ന് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു ഇവൻറ്റ് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ആപ്ലിക്കേഷൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. സോ ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീളിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റെജിസ്റ്ററിനെ പോലെയൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ റെജിസ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സെർവറിലല്ല മൊത്തത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫോണിൽ കളിക്കുന്ന നല്ല മൊമെന്റ് സ്പീഡ് കാര്യങ്ങളും നല്ല വേറെ ലെവലായിട്ടുള്ള ഒരു പ്ലെയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ റെജിസ്റ്റർ. എല്ലാവർക്കും അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റെജിസ്റ്ററിൻ്റെ ലെവലൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, പക്ക റെജിസ്റ്ററായിട്ട് കളിക്കാൻ നല്ല റെജിസ്റ്ററിനെ പോലൊക്കെ ഏകദേശം റെജിസ്റ്ററിനെ പോലൊക്കെ എങ്ങനെയാണ് നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീളിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മളാണെങ്കിൽ 25K ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒത്തിരി അധികം ഉണ്ട്. ഓക്കെ, നല്ലൊരു പെർസെൻറ്റേജ് തന്നെയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്, ഒന്ന് ചെയ്തേക്കാം. അതിലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതിലെ വീഡിയോ പേരുള്ള എപ്പോഴാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, സോ ഈ സമയം ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ രണ്ട് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ട് ടിപ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുവാണ്. നമ്മൾ അടുത്തൊരു വീഡിയോയിലാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് രണ്ട് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊമെന്റ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ മൊമെന്റ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റെജിസ്റ്റാർ കളിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫോണിലാണ്. ഓക്കെ, അപ്പോൾ ഐഫോണിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ കൂടുതൽ ഹൈ തന്നെയാണ്, നല്ല രീതിക്ക് ഹൈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ റെജിസ്റ്റാർ പണ്ട് പോലെ കളിക്കുന്നത് ഐഫോണിൽ കാര്യങ്ങളൊക്കെ റെജിസ്റ്റാർ മാത്രമല്ല ഈ ടോപ്പായിട്ട് കളിക്കുന്ന ഈ നല്ല മൊമെന്റ് സ്പീഡ് നല്ല ഫോൺ നല്ല ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിക്ക പ്ലേസ് ഫോണിൽ കളിക്കുന്ന മിക്ക ഹൈ പ്ലേസ് കാര്യങ്ങൾ അവരെല്ലാം ഐഫോണിൽ കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ ഐഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്രീ ഫയർ കാര്യങ്ങളൊക്കെ കളിക്കുന്ന മിക്ക പ്ലേസും കൂടുതലും പ്ലേസ് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെയാണ്. ഐഫോണൊക്കെ വളരെ കുറച്ച് പ്ലേസ് കളിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ നമ്മളാണെങ്കിൽ ഇതുപോലെ ആൻഡ്രോയിഡിലൊക്കെ കളിച്ചിട്ട് നമുക്ക് അത്ര ഈ ഒരു ഹൈ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൊമെന്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ഭയങ്കര ഫാസ്റ്റായിട്ട് കൂട്ടാൻ റെജിസ്റ്ററിനെ പോലെയൊക്കെ കൂട്ടാനൊക്കെ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കാര്യങ്ങൾ ഹൈ ആക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മിക്കവിടെയും പറയുന്ന ഒരു കാര്യമാണ് ഫോണിൻ്റെ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ഹൈ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പം നല്ല ഫോണിലൊക്കെ കളിക്കുന്ന പ്ലേസ് ആണെങ്കിൽ ചിലപ്പോൾ ഹൈ ആക്കി വെക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനെങ്കിൽ ഇച്ചിരി പാട് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് നമ്മളത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് തന്നെ നമുക്ക് കളിക്കാനും കാര്യങ്ങൾ മൊമെന്റ് സ്പീഡ് കാര്യങ്ങൾ ഒരുമാതിരി കൂടിയ പോലെയൊക്കെ നമുക്കൊരു ഫീൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, അതിനുശേഷം വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മൊമെന്റ് സ്പീഡ് കാര്യങ്ങൾ കൂട്ടാനായിട്ട് അതിനുശേഷം വരുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടീസ് ആണ്. ഓക്കെ, പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഇപ്പോൾ ഇതുപോലെ നമ്മൾ മൊമെന്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ട് തന്നെ കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രാക്ടീസ് നമുക്ക് ഇതുപോലെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ ട്രെയിനിങ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലേ. ട്രെയിനിങ് ചുമ്മാ കളിക്കാന്നല്ലാതെ എന്തെങ്കിലും ഇതുണ്ടാവുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ മെയിൻലി കളിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാഷ് സ്ക്വാഡാണ്. ഓക്കെ, ക്ലാഷ് സ്ക്വാഡും അതുപോലെ നമ്മൾ കസ്റ്റം കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കുക. കസ്റ്റം ഒക്കെ ആകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഗ്ലൂവാൾ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം 1v1ഓ 2v2 അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗ്ലൂവാളൊക്കെ ആകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് നമുക്ക് തന്നെ നല്ല ഇട്ട് പഠിക്കാനും മൊമെന്റ്സിലൂടെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൂടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൽ ഇങ്ങനെ റാങ്കുകളും ക്ലാസിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്ലാഷ് സ്ക്വാഡ് ട്രെയിനിങ്ങൊക്കെ ട്രെയിനിങ് അല്ല കസ്റ്റം കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഇതൊക്കെ കളിക്കുമ്പോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മളൊരു ഇത് മൊമെന്റ് സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ ഈ ഒരു ക്ലാഷ് സ്ക്വാഡ് അതുപോലെ കസ്റ്റം കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ സൈനിങ് ശേഷം നമ്മുടെ വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എയിം ആക്യുറസി വൺ ടൈപ്പ് ആക്യുറസി കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ഇപ്പം ഇത് ഗെയിമിലെ കാര്യങ്ങളൊക്കെ ഇടാൻ നേരത്തെ പുള്ളിയുടെ എല്ലാ ഷോട്ട്സും വൺ ടൈപ്പ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, ഉള്ളി റണ്ണം ബേസ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കയറുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആക്യുറസി കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ റജിസ്റ്ററിനെ പോലൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും കയറാറല്ലോ. ഓക്കെ, നമ്മൾ ബോഡി ഷോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ ബോഡിയിൽ അങ്ങ് ഇതായി നിൽക്കുക, ഓക്കെ ലോക്കായി നിൽക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആക്യുറസി കാര്യങ്ങളൊക്കെ റജിസ്റ്ററിനെ പോലെ പക്കയായിട്ട് ഹെഡിലേക്ക് തന്നെ റെഡ് നമ്പേഴ്സ് ആയിട്ട് ഹെഡ് ഷോട്ട് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അതിന് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടതായിട്ട് ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളാണ് ഇവിടെ ഒരു സ്ഥലത്ത് വരുമല്ലോ, ആദ്യത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഗണ്ണൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിൽ അവിടെ ഒരു ആടമിനെ കാണാനായിട്ട് സാധിക്കും. ആടെ അവിടെ വെറുതെ തൂക്കും പിടിച്ച് വെറുതെ നിൽക്കുന്ന ഒരാടമിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളാണ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പ് ചെയ്യാൻ ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് റൊട്ടേഷൻ ഡ്രാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതുപോലെ ഡൗൺ അപ്പ് ഡ്രാഗോ അങ്ങനത്തെ ഡ്രാഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ വൺ ടാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-20 മിനിറ്റ് അരമണിക്കൂറോളം നിങ്ങൾ അങ്ങനെ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
ഇവിടെ ജസ്റ്റ് ഒരു അര മണിക്കൂർ മണിക്കൂർ കളിച്ചു മുക്കാലും വേണ്ട ഒരു പത്ത് ഇരുപത് അര മണിക്കൂർ കളിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ആണെങ്കിൽ ട്രെയിനിങ്ങിലേക്ക് കയറുക, ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് പോവാം, അവിടെയും കുറച്ച് നേരം കളിക്കുക. അവിടെ ഇതിന് ശേഷം അവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലേസിങ്ങിന് വെറുതെ നിൽക്കുമല്ലോ, അങ്ങോട്ട് ഓടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് നേരം കളിക്കാനായിട്ട് അവിടെ ഒരു അര മണിക്കൂറൊക്കെ കളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെ ഒരു പെർഫെക്റ്റായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആക്കുറസി കാര്യങ്ങളൊക്കെ ഒരുമാതിരി കൂടുന്നത് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് റെയ്സ്റ്റാറിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് സ്പീഡോ അതുപോലെ വൺ ടാപ്പ് ആക്കുറസിയും കാര്യങ്ങളും ഈ രണ്ട് ഇതും ബുള്ളയുടെ ഒരു ഗെയിം പ്ലേ വരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ഏറ്റവും ബെറ്ററായിട്ട് പുള്ളി ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണിത്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്കറിയാം വീഡിയോ ഒത്തിരി ചെറുതാണ്, ബട്ട് നമ്മളാണെങ്കിൽ നല്ല റീച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് കാര്യങ്ങളൊക്കെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, വീഡിയോ പേര് ഡോക്ടർ ആണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നത് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഈ ശ്രമിക്കുന്ന അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.